ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായാണ്. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് ചക്കക്കുരു വ്യത്യസ്തമായ നാല് രീതിയിൽ എങ്ങനെ സ്റ്റോർ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ ഒരു ചക്കയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിലെ ചക്കക്കുരു നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വർഷം വരെ ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ സ്റ്റോർ ചെയ്തെടുക്കുന്ന ചക്കക്കുരു ഉപയോഗിച്ച് നമുക്ക് ഏത് വിഭവവും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കേട്ടോ. നമുക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ കറി, അതുപോലെ തന്നെ നമുക്ക് അവിയലിന് വേണമെങ്കിൽ ഈ ഒരു ചക്കക്കുരു ഉപയോഗിക്കാവുന്നതാണ്. ചക്കക്കുരു പ്രഥമൻ, ചക്കക്കുരു ഉപയോഗിച്ചുള്ള കട്ട്ലറ്റ്, അങ്ങനെ എന്ന് വേണ്ട എല്ലാം നമുക്ക് ഈ ഒരു ചക്കക്കുരു ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ ചക്കക്കുരു ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചക്കക്കുരു നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ചെറിയൊരു വെള്ളനനവ് ഉണ്ടാവുമല്ലോ, അത് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മളത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കരുത്. ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വീട്ടിനുള്ളിൽ ഇതുപോലെ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയിലോ ഇട്ടിട്ട് ഫാനിൻ്റെ കീഴിൽ വെച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ ചക്കക്കുരു ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ സ്റ്റോർ ചെയ്യാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരു പൂപ്പൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. നമുക്ക് ആദ്യത്തെ രീതിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മുറിഞ്ഞ ചക്കക്കുരുകളൊക്കെ തന്നെ മാറ്റിയെടുക്കണം. കേട് വന്നു തുടങ്ങിയതും മുറിഞ്ഞതുമായിട്ടുള്ള ചക്കക്കുരുവൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള പോളിത്തീൻ കവറിലേക്ക് നമ്മൾ നല്ല ചക്കക്കുരുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെയുള്ള നല്ല ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള നല്ല ചക്കക്കുരു നോക്കി നമ്മൾ ആ പോളിത്തീൻ കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ കിഴി കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ചക്കക്കുരുവും കൂടെ ഒരുമിച്ചല്ല നമ്മൾ കിഴി കെട്ടിയെടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെയായിട്ട് പലതരത്തിലുള്ള പോളിത്തീൻ കവറിലിട്ട് നമുക്ക് ചെറിയ ചെറിയ കിഴികളാക്കി കെട്ടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എയർ ഒട്ടും കയറാത്ത രീതിയിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടിയെടുക്കണം. ഇങ്ങനെ എത്ര ചക്കക്കുരു ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ കെട്ടിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ കെട്ടിയെടുത്തിട്ടുള്ള ചക്കക്കുരുകൾ മൺകലത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ ഉപയോഗിച്ചിട്ട് പഴക്കം വന്നിട്ടുള്ള കുറച്ച് മൺകലങ്ങളുണ്ടാവും. അതിനുള്ളിൽ നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ള ചക്കക്കുരു ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അടച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും ഇത് ചീത്തയായി പോവുകയില്ല. നമ്മളിങ്ങനെ കിഴി കെട്ടി സ്റ്റോർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ആ ഒരു പൊളിത്തീൻ കവറിനുള്ളിലേക്ക് എയർ കയറിയിട്ട് ചക്കക്കുരു ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി. ഇനി നമ്മൾ രണ്ടാമത്തെ രീതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ രീതിയിൽ ചക്കക്കുരു സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള കരിന്തൊലി ഒന്ന് ഇളക്കി കളയണം. നമുക്ക് കത്തി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ അത് കളയാവുന്നതാണ്. കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസം ചക്കക്കുരു നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഇളവി വരും. അതിനുശേഷം നമ്മൾ അതിനുള്ളിലുള്ള ബ്രൗൺ കളറിലുള്ള സ്കിന്ന് കളയുന്നില്ല. അതോടുകൂടി തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മുടെ ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു ഒന്നാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം മുറിഞ്ഞതും കേടുവന്നതുമായിട്ടുള്ള ചക്കക്കുരുവൊക്കെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ചക്കക്കുരു എല്ലാം നല്ലതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല ആവി കയറ്റുന്നത്. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ആവി കയറ്റാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്റ്റീമറിൽ വെച്ചിട്ടായാലും ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. നമ്മുടെ മാങ്ങയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ഞാൻ സ്റ്റീം ചെയ്ത് കാണിച്ചില്ലേ, ആ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓവറായിട്ട് കുക്ക് ചെയ്ത് പോവരുത്. ഓവറായിട്ട് കുക്ക് ചെയ്യരുതെന്ന് എടുത്തു പറയാനുള്ള കാരണം നമ്മൾ പിന്നീട് ചക്കക്കുരു കറികൾ ഉപയോഗിക്കുമ്പം കാണാൻ പോലും ഉണ്ടാവില്ല. ഇത് ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചക്കക്കുരു നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് ഞാനൊരു പാത്രത്തിലിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ച് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ തണുപ്പിച്ചെടുക്കുന്നതിൻ്റെ കാരണം പിന്നീട് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഒന്നിനൊന്നോട് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് മാങ്ങയും സ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രീസറിൽ വെച്ച് അരമണിക്കൂർ നമുക്ക് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം.
അപ്പം മാങ്ങ സ്റ്റോർ ചെയ്യുന്നത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം എന്താ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് ഒരു സിപ്ലോക്ക് ബാഗിലാണ്. ആ ഒരു ബാഗിലേക്ക് നമുക്ക് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള ബാഗുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എയർ കയറത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷത്തിലേറെ ഈ ഒരു ചക്കക്കുരു കേടുകൂടാതെ നല്ല ടേസ്റ്റിനൊന്നും വ്യത്യാസം വരാതെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചക്കക്കുരു ഞാൻ ഈ ഒരു ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എയറൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കണം. ഇത് ഞാനിപ്പം എയറൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളം നനവൊന്നുമില്ലാത്ത നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ആ സിപ്ലോക്ക് ബാഗ് വെച്ചതിന് ശേഷം നല്ലതുപോലെ അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലേറെ ഈ ഒരു ചക്കക്കുരുവിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നെടുത്ത് കറിക്കൊക്കെ ചക്കക്കുരു ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിൽ എങ്ങനെയാണ് ചക്കക്കുരു സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. മൂന്നാമത്തെ രീതി വന്നിട്ട് വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ്. നമ്മൾ നേരത്തെ ഉണക്കിയെടുത്തിട്ടുള്ള ചക്കക്കുരുകൾ എയർ ടൈറ്റ് ആയിട്ടുള്ള വെള്ള നനവൊന്നുമില്ലാത്ത പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ന്യൂസ് പേപ്പർ നല്ലതുപോലെ മടക്കിയതിന് ശേഷം ആ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിൽ ഒരു ലെയറായിട്ട് നമ്മൾ നേരത്തെ ഉണക്കിയെടുത്തിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കണം. ഇവിടെയും നമ്മൾ ലെയർ ലെയറായിട്ടാണ് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നത്. ദേ ഇപ്പം ഞാൻ ഒരു ലെയർ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് അടുത്ത ലെയർ ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ നമ്മുടെ കണ്ടെയ്നറിൽ എത്രത്തോളം സ്ഥലമുണ്ടോ അത്രത്തോളം നമുക്ക് ചക്കക്കുരു സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇപ്പം എന്താ ഞാൻ അടുത്ത ലെയറും ചക്കക്കുരുവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കണ്ടെയ്നർ നിറഞ്ഞു കഴിയുമ്പം അതിന് മുകളിൽ ഒരു ന്യൂസ് പേപ്പർ കൂടി മടക്കിയതിന് ശേഷം നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിലേറെ നമുക്ക് കേടുകൂടാതെ നമ്മുടെ ചക്കക്കുരു സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ രീതിയിലുള്ള ചക്കക്കുരു നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്. ഇനി നമുക്ക് നാലാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഏത് രീതിയിൽ ചക്കക്കുരു സ്റ്റോർ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ. ഇങ്ങനെയൊക്കെ നമ്മളും കേരളത്തിന് പുറത്തുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ ചക്കക്കുരു സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കേണ്ടി വരുന്നത്. കാരണം നമുക്കൊക്കെ ചക്കക്കുരു വാങ്ങാനായിട്ട് കിട്ടാറേ ഇല്ല. അപ്പോൾ നമുക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് കറിയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നാലാമത്തെ രീതി വന്നിട്ട് നമ്മുടെ പഴമക്കാരൊക്കെ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ്. മണലിലാണ് ഞാൻ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് മണലും ഇതുപോലെ ചെറിയൊരു ബക്കറ്റും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മണൽ നമ്മുടെ ബക്കറ്റിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം ചക്കക്കുരു നല്ലതുപോലെ ഉണക്കിയെടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചക്കക്കുരു കിളിച്ചു വരും. ഞാനിവിടെ കുറച്ച് മണൽ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള ചക്കക്കുരു ഒരു ലെയർ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് മണലിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ലെയർ ലെയറായിട്ട് നമ്മൾ എടുത്ത ബക്കറ്റിൽ എത്രത്തോളം സ്ഥലമുണ്ടോ അത്രത്തോളം നമുക്ക് മണലും ചക്കക്കുരുവായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ അടച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ നമ്മുടെ ചക്കക്കുരു സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചക്കക്കുരു സ്റ്റോർ ചെയ്യുമ്പം കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഉള്ളിൽ ആ ബ്രൗൺ കളർ മാറിയിട്ട് ഒരു കറുത്ത നിറം വരാറുണ്ട്. പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരാറില്ല കേട്ടോ. അങ്ങനെ വന്നെന്ന് കരുതിയിട്ട് നമ്മുടെ ചക്കക്കുരു ചീത്തയായിട്ടൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അതുമാത്രം പോരാ, ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ടേക്ക് കെയർ. ബൈ ബൈ.